നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെലോൾത് തിരുത്തും, ചെലോൾത് തിരുത്തില്ല, അതാണിപ്പോൾ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരവസ്ഥ. സൗദിയിൽ പോയപ്പോൾ ബാങ്ക് വിളി കേട്ടില്ല എന്നും താൻ അത്ഭുതപ്പെട്ടുപോയി എന്നുമൊക്കെ തട്ടിവിട്ട സജി ചെറിയാൻ, സൗദിയിൽ ബാങ്ക് വിളി കേട്ടില്ല എന്ന പരാമർശം തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് സജി ചെറിയാൻ ഇന്ന് തിരുത്തി. യാഥാർത്ഥ്യം മനസ്സിലാക്കി എല്ലാവരും തെറ്റിദ്ധാരണ മാറ്റണമെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെയാണ് സജി ചെറിയാൻ്റെ ആവശ്യം. സൗദിയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായിരിക്കും ഇവിടെയുള്ളവരെന്ന്, എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികളായിരിക്കും അവിടെയുള്ളത് എന്നും ഞാൻ ധരിച്ചു. ഞാൻ പോയവരിടത്തും ബാങ്ക് വിളി കണ്ടില്ല. കൂടെ വന്ന ആളുകളോട് ഇതേക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു പുറത്തു കേട്ടാൽ വിവരമറിയുമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അവർക്ക് അവരുടെ വിശ്വാസത്തിന് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്, പക്ഷേ പൊതുയിടത്തിൽ അത് ശല്യമാണ്, അത് പാടില്ല എന്നതാണ് നിയമം. എല്ലാവർക്കും അവിടെ പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. എത്ര ജനാധിപത്യമായ സാഹചര്യമാണ് അവിടെ. ഈ മാതൃക ലോകത്തെ പഠിപ്പിച്ചത് ഇന്ത്യയാണ്. പക്ഷേ ഘട്ടം ഘട്ടമായി ഈ മാതൃക നഷ്ടപ്പെടുന്നോ എന്ന ആശങ്കയാണ് എനിക്കുള്ളതെന്നാണ് സജി ചെറിയാൻ ഇക്കഴിഞ്ഞ ദിവസം തട്ടിവിട്ടത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും പുതിയ കണ്ടെത്തലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് ബി ടി ബൽറാം പിന്നീട് പറഞ്ഞു. ഇനി കുറച്ച് ദിവസം അതിനെ ചൊല്ലിയാവും വാദപ്രതിവാദങ്ങളെന്നും ബൽറാം കുറിച്ചു. സമൂഹത്തിൽ ആവശ്യത്തിന് ഡാമേജ് വന്നു എന്നുറപ്പുവരുത്തിയാൽ അദ്ദേഹം തന്നെ പിന്നീടത് പിൻവലിക്കാനോ മയപ്പെടുത്താനോ സാധ്യതയുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ സെൻസിറ്റീവായ വിഷയങ്ങളിൽ ഇൻസെൻസിറ്റീവായി അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെയല്ലേ ഒരു ഇലക്ഷൻ വർഷത്തിൽ ബി ജെ പിക്ക് വേണ്ടി വീടുപണി ചെയ്യേണ്ടത് എന്നും ബി ടി ബൽറാം കുറിച്ചിരുന്നു. തിരുത്തേണ്ടതൊടുവിൽ സജി ചെറിയാൻ തിരുത്തിയിരിക്കുന്നു. എന്നാൽ ഗണേശ ഭഗവാനെക്കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് എ എൻ ഷംസീർ ഇതുവരെ തിരുത്താൻ മെനക്കെടാത്തത്? ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച് ഷംസീർ നടത്തിയ പരാമർശങ്ങൾ ഇതുവരെ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. സി പി എം പാർട്ടിയും എം വി ഗോവിന്ദനുമൊക്കെ ഷംസീറിൻ്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുഹമ്മദ് റിയാസും എ എൻ ഷംസീറിനെ പിന്തുണച്ച് കളത്തിലിറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പാർട്ടി നിലപാടാണ് എന്ന് വ്യക്തം. എൻ എസ് എസും ഹൈന്ദവ സംഘടനകളും ബി ജെ പിയുമൊക്കെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും അതിശക്തമായ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തു. എന്നിട്ടും അവർക്കു മുന്നിൽ കുമ്പിടേണ്ട എന്ന നിലപാടാണിപ്പോഴും സി പി എം കൈക്കൊണ്ടിരിക്കുന്നത്. എ എൻ ഷംസീറിനോട് ഒരു കാരണവശാലും ക്ഷമ പറയേണ്ട, മാപ്പ് പറയേണ്ട, തിരുത്തേണ്ട എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ. ഒടുവിൽ ഗോവിന്ദൻ പോലും ഇടയ്ക്കൊന്ന് ഭയപ്പെട്ടപ്പോൾ ഗോവിന്ദനെ തിരുത്തി മുഹമ്മദ് റിയാസ് പോലും കളത്തിലിറങ്ങി. എന്നാൽ തൻ്റെ മണ്ഡലത്തിലെ ഹൈന്ദവ വോട്ടുകൾ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം എ എൻ ഷംസീറിനെ പിടികൂടിയിരിക്കുന്നു. അതിൻ്റെ ചില തെളിവുകൾ ഇപ്പോൾ കണ്ടു തുടങ്ങി. എ എൻ ഷംസീറിൻ്റെ മണ്ഡലമായ തലശ്ശേരിയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ കുളം നവീകരിക്കാൻ ഇപ്പോൾ അടിയന്തര ഭരണാനുമതി. കോടിയേരി കാരാൽ തെരുവ് ഗണപതി ക്ഷേത്രത്തിൻ്റെ കുളം നവീകരിക്കാൻ 64 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെ തന്നെയാണ് എ എൻ ഷംസീർ ഇക്കാര്യം പങ്കുവച്ചത്. സ്പീക്കറുടെ കുറിപ്പ് ഇങ്ങനെ: തലശ്ശേരി കോടിയേരിയിലെ ഏറെ പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കാരാൽ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള ക്ഷേത്രകുളത്തിൻ്റെ നവീകരണത്തിനായി 64 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഭരണാനുമതിയായി. പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് കുളം ഏറെ മനോഹരമായി നവീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത മാസം ആകുമ്പോഴേക്കും ക്ഷേത്രകുള നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയും. ക്ഷേത്രകുളത്തിന് ഫണ്ട് അനുവദിച്ചതുകൊണ്ടോ ക്ഷേത്രകുളം നവീകരിക്കാൻ തീരുമാനിച്ചതുകൊണ്ടോ എ എൻ ഷംസീർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് തങ്ങളുടെ പ്രതിഷേധം കടുത്ത ഭാഷയിൽ ഇന്ന് അവതരിപ്പിക്കുന്നതും. പ്രശ്നം കൂടുതൽ വഷളാക്കാതെ സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്നാണ് എൻ എസ് എസ് ഇപ്പോൾ പറയുന്നത്. ഇല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണത്തിനായി നിയമപരമായ മാർഗങ്ങളുമായി തങ്ങൾ മുന്നോട്ടു പോകും എന്ന നിലപാട് എൻ എസ് എസ് പ്രഖ്യാപിച്ചു. പെരുന്നയിൽ ചേർന്ന എൻ എസ് എസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ കെ ബി ഗണേഷ് കുമാറും പങ്കെടുത്തിരുന്നു. സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകാൻ ഇരിക്കവെയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഇത്തരം കടുത്ത നിലപാടുകൾ. ഷംസീറിൻ്റെ വിവാദ പരാമർശത്തിൽ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും പുറത്തു വന്നില്ല എന്ന് എൻ എസ് എസ് എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾക്കുള്ളത്. യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സ്പീക്കറുടെ വിശദീകരണമൊക്കെ വെറും ഉരുണ്ടുകളി മാത്രമാണ്.
മാപ്പുപറയാനും തിരുത്തിപറയാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള എം വി ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായമായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഇതൊന്നും വിശ്വാസികളുടെ വേദനയ്ക്ക് പരിഹാരമല്ല. ചുരുക്കി പറഞ്ഞാൽ ക്ഷേത്രകുല നവീകരണമൊന്നും വിശ്വാസികളുടെ വേദനയ്ക്ക് പരിഹാരമല്ല എന്ന് പച്ചയ്ക്ക് പറയുകയാണ് എൻ എസ് എസ്. വിശ്വാസ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ നടത്തിയ നാമജപഘോഷയാത്രയ്ക്കെതിരെ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻ എസ് എസ് ഇതിനിടയിൽ ഹൈക്കോടതിയെ സമീപിച്ചു. 28 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മുഴുവൻ അംഗങ്ങളും ബോർഡ് യോഗത്തിൽ പങ്കുചേർന്നു. യോഗത്തിനു മുൻപ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ചേർന്നിരുന്നു. മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ഈ നിർണായക യോഗം ചേർന്നത്. സർക്കാരിന് ഏറ്റവും പ്രഹരമായത് ഘടകകക്ഷി നേതാവായ കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന തന്നെയാണ്. എൻ എസ് എസിനോടൊപ്പം താൻ ചേർന്ന് നിൽക്കും എന്ന് ഗണേഷ് കുമാർ ഇന്നലെ വ്യക്തമാക്കി. അക്കാര്യങ്ങൾ അടിവരയിട്ട് അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. മിത്ത് വിവാദത്തിൽ എൻ എസ് എസ് കൈക്കൊണ്ടത് അന്തസ്സായ തീരുമാനമാണ് എന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. എൻ എസ് എസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. എൻ എസ് എസിന്റെ നാമജപയാത്രയ്ക്കെതിരെ കേസെടുത്തതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പ്രതികരിച്ചു. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. എൻ എസ് എസ് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ എസ് എസിനെ സംബന്ധിക്കുന്ന കാര്യം ജനറൽ സെക്രട്ടറി പറയും, ഞാൻ പറയുന്നത് ശരിയല്ല. മതസൗഹാർദ്ദം തകർക്കാതെ എൻ എസ് എസ് കൈക്കൊണ്ടത് വളരെ മാന്യമായ തീരുമാനമാണ് എന്ന് കെ ബി ഗണേഷ് കുമാർ വിശദീകരിച്ചു. നിയമപരമായി തെറ്റുകളെ നേരിടുകയാണ് വേണ്ടത്. കേരളത്തിൽ ഒരു മുതലെടുപ്പുകൾക്കും എൻ എസ് എസ് കൂട്ടുനിൽക്കില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എൻ എസ് എസിൻ്റെ അന്തസ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. തെറ്റ് കണ്ടാൽ നിയമത്തിൻ്റെ വഴി സ്വീകരിക്കും എന്ന നിലപാടാണ് എൻ എസ് എസിനുള്ളത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിശബ്ദനാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉരുളയ്ക്കുപ്പേരി പോലെ ഗണേഷ് കുമാറിൻ്റെ മറുപടി, അതൊന്നും എനിക്കറിയില്ല, അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കൂ. നാമജപ ഘോഷയാത്രയ്ക്കെതിരെ കന്റോൺമെന്റ് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച സർക്കാർ ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ്. മറുവശത്ത് എൻ എസ് എസ് തങ്ങളുടെ പ്രതിഷേധവും പ്രതികരണവുമൊക്കെ ശക്തമാക്കുന്നു. ഇതിനിടയിൽ എ എൻ ഷംസീറിൻ്റെ വിവാദ പ്രസ്താവന കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കേണ്ട എന്ന തീരുമാനത്തിലുമെത്തി സി പി എം. ഗണേഷ് കുമാറിൻ്റെ ഈ നിലപാട് തന്നെയാണ് സി പി എമ്മിന് ഇത്തരത്തിൽ കൂടുതൽ സമ്മർദ്ദം പകരുന്നത്. ഗണേഷ് കുമാറിൻ്റെ വാക്കുകളിൽ എല്ലാം ഒളിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ എൻ എസ് എസ് കടുത്ത ആക്രമണങ്ങളിലേക്ക് കടന്നാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും എന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കൾ ഇനി സൂക്ഷ്മതയോടെ മാത്രമേ ഇക്കാര്യത്തിൽ പ്രതികരിക്കാവൂ എന്ന് സി പി എം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അനാവശ്യ ചാനൽ ചർച്ചകളിൽ ചെന്ന് തലവെച്ചു കൊടുക്കരുത്. എ എൻ ഷംസീർ ഉയർത്തിവിട്ട ഈ വിവാദം ഇനി മറ്റ് തലങ്ങളിലേക്ക് വളർത്തിവിടരുത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് തങ്ങൾക്ക് ദോഷം ചെയ്യും എന്നവർ തിരിച്ചറിയുന്നു. ഗണേഷ് കുമാറിൻ്റെ നിലപാട് തന്നെയാണ് സർക്കാരിന് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത്. ക്ഷേത്രകുളം നവീകരിച്ചത് കൊണ്ടൊന്നും ഷംസീർ രക്ഷപ്പെടില്ല, ക്ഷമ പറഞ്ഞേ തീരൂ. സജി ചെറിയാൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സൗദിയിലെ ബാങ്ക് വിളി തിരുത്തിയത്? അതേസമയം എ എൻ ഷംസീർ എന്തുകൊണ്ടാണ് ഇതുവരെ തിരുത്തലിന് തയ്യാറാകാതെ നിൽക്കുന്നത്? അതാണ് കേരളത്തിലെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.